ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചലഞ്ച് വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത് അളവ് ചുരിദാറിൽ നിന്ന് ടേപ്പ് വെച്ച് അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചുരിദാർ നമ്മൾ തയ്ക്കേണ്ട തുണിയുടെ മുകളിൽ വെച്ച് അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഈസിയായി ചുരിദാർ തയ്ക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 മീറ്റർ തുണിയാണ്. ഇതൊരു ഷിഫോൺ ടൈപ്പിലുള്ള തുണിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ മുകളിൽ അളവ് ചുരിദാർ വെച്ചിട്ടാണ് ഞാനിത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിനായി 2 മീറ്റർ കോട്ടൺ ലൈനിങ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ 4 മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഏത് ചുരിദാർ വെച്ചാണോ ഈ തുണി കട്ട് ചെയ്യാൻ പോകുന്നത് ആ ചുരിദാറിനെ ഇതുപോലെ നടുഭാഗം മടക്കി കൊടുക്കണം. ഞാൻ നന്നായി അയൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളും പറ്റുമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു താഴെ വരെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒന്ന് പിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ നെക്കാണ്. നെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മൾ തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ വന്ന പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇറക്കം നോക്കാം. ബാക്കിൻ്റെ ഇറക്കമാണ് ഇവിടെ, അതുപോലെ ബാക്ക് ഇറക്കവും ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലൊരു ഇതാണ് വന്നത്. അപ്പം നമുക്കത് ഫ്രണ്ടിൻ്റേതും ഒന്ന് മാർക്ക് ചെയ്യാം. എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ശരിക്കും അതിൻ്റെ മാർക്ക് എടുക്കാൻ, കാരണം നമ്മൾ 1/4 ഇഞ്ച് ഉള്ളിലോട്ട് തയ്യൽ തുമ്പ് പോകുന്നതാണ്. അതിനുശേഷം ചെയ്യുന്നത് ഇതിൻ്റെ കൈക്കുഴിയുടെ ഭാഗമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കൈക്കുഴി ഈ പോയിൻ്റ് കറക്റ്റ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ ഒരു മാർക്ക് കൊടുക്കാം. കറക്റ്റായി നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൈക്കുഴിയുടെ ജോയിനിങ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ കൈയായിട്ട് ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ തയ്യൽ വന്ന ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യാം. ഈ ഈ മാർക്കിനെയും ഈ മാർക്കിനെയുമാണ് നമ്മൾ കുഴിച്ച് വരയ്ക്കേണ്ടത്. കൈക്കുഴിയുടെ ജോയിനിങ് വരുന്ന അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഷോൾഡർ പോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്തു. ഇത് തയ്യൽ തുമ്പിനാണ് ഞാൻ ഈ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പാണ് ഈ 1/2 ഇഞ്ച്. ഇനി ഇതിനെ നമ്മളൊന്ന് വളച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ തുണി വെച്ച് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ കൈക്കുഴി കറുവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കൈ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ
ഒരു പേന എടുക്കുക. അതിന് ശേഷം ഈ പേന ഇവിടെ ഒന്ന് ഇതിൻ്റെ ഈ ജോയിനിങ്ങിൽ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ ആ പോയിൻ്റ് നമുക്കിവിടെ താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ കർവ് എവിടെയൊക്കെയാണ് വരുന്നത് അവിടത്തൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പേന വെച്ച് ഞാൻ ഇതുപോലെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റിനെ ഒന്ന് കൂട്ടി വരച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഉള്ളിലൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ആ മാർക്കിലേക്ക് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരച്ച ലൈനെ ഒന്ന് നീട്ടി വരക്കുക. അതിനുശേഷം ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സീം അലവൻസ് ഇവിടെ കൂട്ടിയിടാം. ഞാൻ 1 ഇഞ്ചാണ് കൂട്ടിയിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ചൊക്കെ കൂട്ടിയിടാം. അപ്പോൾ ഇതിൻ്റെ വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷേപ്പ് ഞാൻ ഇതിലൂടെ വരച്ച് കൊടുത്ത് ഇതിൻ്റെ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് അതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് വരെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരെ അതൊന്ന് മാർക്ക് ചെയ്തു, സ്ലിറ്റിൻ്റെ ഈ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് താഴെ ഈ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിലായതുകൊണ്ട് ഇതിൻ്റെ ഇറക്കം ഇതുപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തുണിയിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തുണിയുടെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തു, കറക്റ്റ് ചെയ്തു. ഇനി 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കാൻ ഈ ലൈനിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂട്ടിയെടുത്ത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ലൈനിൽ നിന്ന് ഇതിൻ്റെ സ്ലിറ്റിലേക്ക് വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇത് നമ്മൾ തയ്ച്ച തുണിയായതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ടാപ്പ് വെച്ച് തന്നെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയില് വെച്ചു വരച്ചു കൊടുക്കാം. ഞാൻ ഇത് വെച്ച് തന്നെ ഒന്ന് നീട്ടി വരക്കുന്നുണ്ട്. സ്കെയില് വെച്ച് ഞാനതിനെ നീട്ടി വരച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടിയിടും, പിന്നീട് ഷേപ്പ് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തയ്യൽ തുമ്പ് കൂട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ താഴെ വരെ 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുക്കുന്നത്. സ്ലിറ്റ് 1 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിനെയും സ്കെയില് വെച്ച് ചൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്ലിറ്റ് ഞാൻ 1 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് മൊത്തം 1 ഇഞ്ചാണ് കൊടുത്തത്. മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് കൂടി നമുക്ക് ഈ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് നെക്ക് ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ഞാൻ യു ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലൈനിങ് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ടിനെടുത്ത് നമ്മൾ തയ്ക്കേണ്ട തുണിയുടെ മുകളിൽ വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ
ഞാനിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിനെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കി തുണിയിൽ ഞാനിതിൻ്റെ കൈ കട്ട് ചെയ്യാൻ പോവാണ്. ലൈനിങ് തുണിയിൽ നിന്നെയാണ് കൈ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതുപോലെ തുണി ഇതുപോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ ജോയിൻ്റ് വരുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കൈക്കുഴി എവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും സീം അലവൻസിന് 1/2 ഇഞ്ച് കൂട്ടി. അതിനുശേഷം എത്രയാണോ ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു ഈ ലൈനെ ഒന്ന് കൂട്ടി വരയ്ക്കുക. എത്രയാണോ നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ടത് അത്രയും അവിടെ കൂട്ടി കൊടുക്കണം. അപ്പം അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കണം. ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈക്കുഴിയുടെ അവിടെ പേന കൊണ്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതിനെയും ഒന്ന് ചെയ്ത് കൊടുത്ത് 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കൈ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മടക്കി തയ്ക്കേണ്ടത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇതുപോലെ വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ചുരിദാർ ചലഞ്ച് വീഡിയോയുടെ 1-ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.